എല്ലാവരും നിരപരാധികളാ. ഞാൻ മാത്രമാണ് തെറ്റുകാരൻ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിലും ഞാനത് മനസ്സിലാക്കണം. എല്ലാം മനസ്സിലായി വരിക. ശരി സാറേ. രോഹിണിയോട് ആ കുട്ടി ഒന്നും പറഞ്ഞില്ല. എന്നാൽ ജോസിനോട് പറഞ്ഞു. ഇനിയിപ്പോ ജോസ് ഇവിടേക്ക് വരില്ലേ? അയാൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ശരത്തിനെ നേരിൽ കണ്ടിട്ടില്ല എങ്കിലും നിങ്ങൾ ജീവനോടെ ഉണ്ടെന്നറിയാം. അതുകൊണ്ടാണ് രോഹിണിയോട് ഈ വിവരം പറയണ്ടെന്ന് ജോസ് രഹനിയോട് പറഞ്ഞത്. ഇവൻ ആരെങ്കിലും ഒക്കെ ഇവനെ കാണട്ടെ എന്ന് പറഞ്ഞു നടക്കുക. എന്നാ പിന്നെ നേരിട്ടങ്ങ് പോ. താലി കിട്ടിയിട്ടും ഭാര്യയാകത്ത ഒരാളെ എന്തിനാ അയാൾക്ക് വിട്ടു തന്നൂടെ? രോഹിണിയെ വലിയൊരു മാനസിക പ്രശ്നത്തിലേക്കാണ് ശരത്ത് തള്ളിവിടാൻ പോകുന്നത്. അവര് തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധം നയിക്കുന്നില്ല എന്ന് ശരത്തിനോട് ആരാ പറഞ്ഞത്? ആ രീതിയിൽ അമ്മയോട് മോചിത സംസാരിക്കുന്ന ഞാൻ കേട്ടതാ. മോചിത പറഞ്ഞത് 100% സത്യമാണോന്നുണ്ടോ? പിന്നെ എന്തിനാ ജോസ് ഇങ്ങനെ വിരളിപ്പൊണ്ട് നടക്കുന്നത്? സ്വന്തം ഭാര്യ നഷ്ടപ്പെടുമെന്ന് അറിയുമ്പോ ഏതൊരാളും കാണിക്കുന്ന ഭ്രാന്താത്. നിന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ആ വീട് സ്വർഗാണ്. അവരവിടെ സുഖമായിട്ട് കഴിഞ്ഞോട്ടെ. ഈ വിഷയത്തിന്റെ പേരിൽ എല്ലാവരും അനുഭവിക്കുന്ന സമ്മർദ്ദം എത്രയാണെന്ന് ശരത്തിന് അറിയാലോ. ഞാനിവിടെ ഉണ്ടെന്ന് ഗൗഡ സാറിനെ അറിയിച്ചതും ജോസ് ആയിരിക്കും. അവിടെ അയാൾ മനസ്സിൽ കണ്ടത് എന്റെ മരണമാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം ശാന്തമായി. പിന്നെ ഒരിക്കലും അയാൾക്ക് രോഹിണി നഷ്ടപ്പെടില്ല. അയാൾ അങ്ങനെ സ്വാർത്ഥതയോടെ ചിന്തിക്കുമ്പോ പിന്നെ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ആയിക്കൂടാ? രോഹിണിക്കിപ്പോ സംശയം ഒന്നുമില്ല. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശരത്ത് കാണാൻ പോകുന്നത് വലിയ വലിയ ദുരന്തങ്ങളായിരിക്കും. അത് മറക്കണ്ട. മോചിത മോള് പരാതി ഒന്നും പറയുന്നില്ല. എന്തിന് ഏതിനും നിന്നെ ന്യായീകരിക്കുക? എങ്കിലും നിന്റെ ഈ പോക്ക് ശരിയല്ലടാ. നിനക്ക് എന്താടാ ആ കൊച്ചിനെ പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയ? കൊണ്ടുപോവാ മച്ചി. എപ്പോ? ആ കൊച്ചു പ്രസവിച്ചെഴുന്നേറ്റിട്ടോ? എല്ലാത്തിനും ഒരു സമയവും കാലവും ഒക്കെ ഉണ്ടടാ. ആ സമയത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. പിന്നെ അതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അമ്മച്ചി നോക്കുന്നുണ്ടല്ലോ അവളെ നന്നായിട്ട്. എന്നാലും ഞാൻ നോക്കുന്നത് പോലെയാണോടാ നീ നോക്കുന്നത്? എന്റെ വിഷമം എന്താണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം മച്ചി. എന്നാ പിന്നെ ഞങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി താടാ. ഞങ്ങളുടെ ഒന്ന് അറിയട്ടെ. ആ കൊച്ചിനോട് ഒന്നും ചോദിച്ചിട്ട് പറയുന്നില്ല. എന്തായാലും അതിനൊരു കാരണം കാണുമല്ലോ. ജോസ് സാർ ഇതിനെ പറ്റി ഒരുപാട് ചോദിക്കുന്നുണ്ട്. കൂടെ അമ്മച്ചി തുടങ്ങണ്ട. എടാ, നീ അവന്റെ പിണക്കം മാറ്റി കഴിഞ്ഞാ പിന്നെ എത്ര നന്നായിട്ട് കാര്യങ്ങൾ പോകുമെന്ന് നിനക്ക് തന്നെ അറിയാലോ. അവനോട് പറയാതിരിക്കാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്നാ ഉണ്ടായത്? നീ ഒന്നും പറയണ്ട. പക്ഷെ നീ മൂടി വെച്ചോണ്ട് നടക്കുന്നത് ആർക്കെങ്കിലും ആപത്തുണ്ടാക്കുന്ന കാര്യമോ മറ്റോ ആണോ? നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? ആണോടാ
മോചിത അമ്മച്ചിയുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതുപോലെ അവളോട് അമ്മച്ചി ചോദിക്കുന്നുണ്ടാവുമല്ലോ. ഞാനും രോഹിണിമോളും ഒക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. ഈ കുടുംബത്തിന് ദോഷം ഉണ്ടാവുന്ന ഒന്നും ഞങ്ങൾ ചെയ്യൂല അമ്മച്ചി. എനിക്ക് ഗുണ്ട എന്നൊരു പേരുണ്ട്, എന്നാ എന്നെ പോലും മാറ്റിയെടുത്തവളാ മോചിത. അവൾ ഒരിക്കലും ഈ കുടുംബത്തിനെ ചതിക്കൂല. നിനക്കെന്താടാ പറ്റിയത്? നിനക്കെന്തെങ്കിലും തളർച്ചയുണ്ടോ? സാർ കുടിച്ചിട്ടുണ്ടോ? അതേടാ, ആദ്യമായിട്ട് എന്നെ കുടിപ്പിച്ചു, നീയൊക്കെ കൂടി. മക്കളെ മദ്യപിക്കരുതെന്ന് വാശിയുള്ള അമ്മച്ചിയുടെ മോന് ആ വാക്ക് തെറ്റിക്കേണ്ടി വന്നു. അതിന് വേണമെങ്കിൽ അമ്മച്ചനെ കൊന്നോ, അതവിടെ തീരുവല്ലേ ഈ മനപ്രയാസം. എന്റെ കഥ അറിയാവുന്നവരൊക്കെ എന്നെ കളിയാക്കി പുച്ഛിക്കും. ഭാര്യയുടെ പ്രീതി പിടിച്ചു പറ്റാൻ കഴിയാത്ത ഭർത്താവ്, പെണ്ണ് എന്നൊക്കെ എന്നെ വിശേഷിപ്പിക്കും. പിന്നതേ ആ ഇവനുണ്ടല്ലോ, ഇവന്റെ ചതി എന്നെ സ്വയം കെടുത്തി. കുറച്ച് ദിവസമായി ശരിക്കും ഉറങ്ങിയിട്ട്, നന്നായിട്ട് ഉറങ്ങാനേ മദ്യം മരുന്നാണെന്ന് ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊന്നും പരീക്ഷിച്ചതാ? ഉറങ്ങാനല്ലടാ, നശിക്കാൻ നല്ല മരുന്നാണ് മദ്യം. കുടിക്ക്, കുടിച്ച് കുടിച്ച് മരിക്ക്. അതിനു മുമ്പ് അമ്മച്ചി അങ്ങ് കൊന്നേക്കണം. വയ്യമ്മച്ചി, അതുകൊണ്ട് പലരുടെയും തന്നെ കേട് സഹിക്കാൻ വയ്യ. കേട്ടടാ, കേട്ടു ചിരിക്ക്. അനിയനെ കൊന്നിട്ടും സ്വന്തം അനിയനെ പോലെ കരുതിയവരാ കുടിച്ച് ലക്ക് കെട്ട് ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയുന്നത്. നീയൊക്കെ സ്വയം വിചാരിക്കാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. ഇന്ന് തുടങ്ങി വെച്ചു, ഇനി എന്നും കുടിച്ച് ലക്ക് കെട്ട് നടക്കില്ലെന്ന് ആര് കണ്ടു? അങ്ങനെ വന്ന കെട്ടിത്തൂങ്ങി ചാവൂ അമ്മച്ചി. ഇതൊന്നും കാണാൻ വേല. തൃപ്തിയായോ? ഞങ്ങളുടെ ഞങ്ങളുടെ കണ്ണീര് കണ്ടപ്പോ തൃപ്തിയായോ? നീ രക്ഷപ്പെടൂടാ, നന്നാവും. ഞാൻ എല്ലാം കേട്ടു ശേഷി. ഞാൻ പറഞ്ഞിട്ടില്ലേ മോളോട്, കുട്ടിക്കാലത്ത് പോലും എന്റെ കൈ കൊണ്ട് തല്ലുകൊള്ളാത്ത മോന, അങ്ങനെയുള്ള അവനെ ഇന്ന് തല്ലേണ്ടി വന്നില്ലേ? അതിന് മോളും കാരണക്കാരിയ. കരഞ്ഞിട്ടൊന്നും കാര്യമില്ല മോളെ, കർത്താവ് ഒന്ന് പറഞ്ഞാലും ഞങ്ങളെ വിട്ടുപോവില്ല എന്നൊക്കെ മോള് പറയുന്നുണ്ട്.
അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവനോടൊരു ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ മോള് സാധിച്ചു കൊടുക്കത്തില്ലായിരുന്നു. അതൊക്കെ ഓരോരോ മനസ്സല്ലേ അമ്മച്ചി. മനസ്സ് മാങ്ങാട്ടല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. താലി കെട്ടിയ പെണ്ണിന്റെ മനസ്സൊക്കെ 10-75 വയസ്സായി എനിക്കറിയാം. ദൈവം കൂട്ടിച്ചേർത്തവർ ദൈവത്തിന് നിരക്കാത്ത പണി ചെയ്യരുത്. ഇവിടെ അതല്ലല്ലോ പ്രശ്നം. മോൾ അവനെ എന്നെയും ജീവനാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ ആഗ്രഹമൊട്ട് നടക്കുന്നുമില്ല. മോളെ വീട് വിട്ടിറങ്ങി പോകാൻ വേണ്ടി ഒന്നും അല്ല ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. ചെയ്ത അവൻ മുഴു കുടിയനായി പോവും. ഇപ്പൊ എന്റെ കുഞ്ഞ് പറഞ്ഞതൊക്കെ കേട്ടായിരുന്നല്ലോ. അവന്റെ ചങ്കായിരുന്നു അവന്റെ അനിയൻ ജോൺ. ജോൺ മരിച്ചതി പിന്നെ മിന്നുകെട്ട് വേണ്ടാന്നും പറഞ്ഞ് നിന്നവനാ. എന്നാ വീണ്ടും മോളെ കണ്ടു കഴിഞ്ഞപ്പോ, മോളുമായിട്ട് അടുത്തപ്പോ, മോളുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോ, മോൾ അവന്റെ ചങ്കിനകത്തായി പോയി. ഇനി എടുത്ത് കളയാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. മോളെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കലിയേറി എനിക്ക് അവനെ തല്ലാൻ പറ്റൂ. അതും ചെയ്തല്ലോ ആദ്യമായിട്ടാ. എനിക്കിതൊന്നും താങ്ങാൻ വയ്യ മോചത്. ഇല്ലാത്ത ശീലങ്ങളൊക്കെ തുടങ്ങുകയാണല്ലോ. തനിക്ക് തന്നെയാണോ അമ്മച്ചി തല്ലി? ഇനി ഭാര്യയും കൂടി ബാക്കിയുള്ളു. സോറി സോറി, ഭാര്യയെന്ന് പറയാൻ പാടില്ലല്ലോ. അത് ചിലപ്പോ അരോചകയായി തോന്നും. എന്തിനാ സാർ എന്നെ ഇങ്ങനെ കൊല്ലുന്നത്? കൊല്ലുന്നതൊക്കെ ആരാരെന്ന് എല്ലാവർക്കും അറിയാം. പലപ്പോഴും നരനോട് സാർ ഇറങ്ങി പോവാൻ പറഞ്ഞു. ഇനി എന്നോടും അത് ആവർത്തിക്കോ? ആവർത്തിച്ചാലേ തനിക്കൊരു പുല്ലുമില്ലെന്ന് എനിക്കറിയാം. സന്തോഷത്തോടെ പോവും. ഇതുവരെ പോണെന്ന് പറയാത്തത് കർത്താവിന്റെ കാരുണ്യം. സാർ അങ്ങനെ പറഞ്ഞാലും ഞാൻ പോവില്ല. മകളെ തന്നിട്ട് മരിക്കേണ്ടി വന്നാലും ശരി. ഞാൻ പറഞ്ഞതാ സാറിനോട്, എന്റെ മനസ്സ് മാറി വരികയാണെന്ന്. മദ്യപിക്കരുത്. എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു എനിക്കത് ആവശ്യമാണെന്ന്. ആ മനസ്സ് പറയുന്നില്ലേ അമ്മച്ചെ കരയിക്കരുതെന്ന്. ഞാനൊരു കോമാളിയാണോ? അല്ല, അങ്ങനെ തോന്നുന്നുണ്ടോ രോഹിണിക്ക്? അതോ അമ്മച്ചി ഒരു ദിവസം പറഞ്ഞതുപോലെ കൊല്ലപ്പെട്ട വിദുരസുരയുടെ പ്രേതം എന്റെ ശരീരത്തിൽ കയറി ഉണ്ടാവോ? ഒന്നോർത്ത അവ മരിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യവാനാ. ജീവിച്ചിരുന്നപ്പോ 18 ഭാര്യമാരും അതിൽ താനുൾപ്പെടെ പലർക്കും മക്കള്. അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റാണോ? ആ ഭാഗ്യവാനല്ലേ, അവനല്ലേ ശരിക്കും ജീവിച്ചത്. അല്ല, എനിക്കൊരു സംശയം. ഞാനൊരു ബഫൂണാണോ? ആ വീരാന്റെ കൂട്ടത്തില് ചെവിയില് ചെമ്പരത്തി കയറുമെന്തോ. സാറിപ്പോ സംസാരിക്കുന്നത് മദ്യത്തിന്റെ ലഹരിയില. എങ്കിലും ബോധമുണ്ട് എനിക്ക്, സ്ഥിരബുദ്ധിയുണ്ട്. ഇതൊക്കെ ആവർത്തിച്ച അമ്മച്ചി ഇനി ഇതിന്റെ പേര് കറിഞ്ഞ മോനെ തല്ലിയാൽ പറഞ്ഞത് തന്നെ സംഭവിക്കും. എല്ലാവരും വിട്ടിട്ട് ഞാനെങ്ങും പോവും. Thank you.
എന്റെ ജോസെ അച്ഛായ അവൻ നിന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടടാ തീവ്രമായിട്ട് അല്ലെങ്കിൽ ചത്തുകളയെന്നൊക്കെ പറയോടാ പുല്ലേ ഏ അവള് മാറി വരും നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പക്ഷേ ഒരാൾ അയാൾ എത്ര നല്ലവനാണെങ്കിലും എനിക്ക് വിലങ്ങതടിയായിട്ട് ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കിയേ പറ്റൂ നിനക്ക് മറ്റുള്ളവർ നിന്റെ മോഹം കാണുന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ കണ്ടപ്പോൾ അവസ്ഥ കണ്ടോ ജോസ് നേരിട്ട് കണ്ടാൽ ഇതിലും ദയനീയമായിരിക്കും നിന്റെ സ്ഥിതി പറഞ്ഞ മനസ്സിലാവാത്തടുത്ത് പിന്നെ എന്ത് ചെയ്യാനാ ക്യാപ്റ്റ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജോസ് സാർ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാ ഗാന്ധാരിയ മേലെ ഗസ്റ്റ് ഹൗസിലേക്ക് അങ്ങേര് ചെന്നത് ക്യാപ്റ്റനൊപ്പം താമസിക്കുന്നത് വിദുരസുര അല്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ അങ്ങേരെ കൊണ്ട് എല്ലാം ഉള്ളിക്കൊണ്ട് കിടക്കുക അതിന്റെ ദേഷ്യം തീർക്കണോ എന്റെ അടുത്തും പുറമേക്ക് ഇറങ്ങരുതും വണ്ടിയെ തന്നെ ഇരിക്കണമെന്ന് ഇവരോട് പറഞ്ഞിട്ടാ ഞാൻ ചായ മേടിക്കാൻ പോയത് അതിന്റെ ഇടയ്ക്ക് അവൻ പണി പറ്റിച്ചു സാറ് ക്യാപ്റ്റനൊപ്പം ആണോ വന്നതെന്ന് രഹനയ്ക്ക് സംശയമുണ്ട് അത് ജോസാറിന്റെ അടുത്ത് പറയുകയും ചെയ്തു അതാണ് കുഴപ്പമായത് രോഹിണിയുടെ അടുത്ത് വിവരം പറയണമെന്ന് ജോസാറ് പറഞ്ഞു അതിന്റെ അർത്ഥം എന്താണ് ക്യാപ്റ്റൻ രോഹിണിയും കൂടെ സംശയിച്ചു തുടങ്ങിയ എല്ലാം കൊളാവുമെന്ന് ജോസാറിനറിയാം അങ്ങനെ കുളവാക്കാനല്ലേ ഇവർ ശ്രമിക്കുന്നത് ജോസിനെ പോലെ രോഹിണിയും സംശയിച്ചു തുടങ്ങിയാൽ എല്ലാം കൈവിട്ടു പോവും അങ്ങേരൊക്കെ മനസമാനത്തിന് വേണ്ടി മദ്യപിക്കെങ്കിലും ചെയ്യാം എന്താ രോഹിണിയ സാറ് ജീവനോടുണ്ടെന്ന് അറിഞ്ഞ ഉറക്കം പോലും ഇല്ലാതെ കരഞ്ഞു കരഞ്ഞ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണേണ്ടി വരും ജോസ് ഒരു നല്ല മനുഷ്യനാ അടി മുതൽ മുടിവരെ മാന്യനാണ് സ്വന്തം അനിയൻ മരിച്ചപ്പോ ആ നിരാശയിൽ പെട്ടുപോയ അയാള് വിവാഹം പോലും കഴിച്ചില്ല പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രോഹിണിയുമായി അറിയാതെ അടുത്തു അവരുടെ മനസ്സ് തമ്മിൽ അടുപ്പമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ടാൾക്കും സ്നേഹമുണ്ട് തീവ്രമായ സ്നേഹം അതിലുപരി ജോസിൻ്റെ അമ്മച്ചി രോഹിണിയെ കൈവിട്ട് പോകരുതെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില്ല സാഹചര്യം അതാ അങ്ങനെയുള്ളപ്പോ എന്നെ കൊല്ലുവോ നിന്റെ ജോസാറ് എന്നെ കൊല്ലുവോ നിന്റെ ജോസാറ് വേറെ ഒന്നും കൊണ്ടല്ല നര എനിക്ക് ഈ പറയുന്ന ജോസിനോട് ഒരു ശത്രുതയില്ല അയാൾക്ക് എന്നോടും എന്നാൽ രണ്ടിൽ ഒരാൾ മരിച്ചാൽ ജീവിച്ചിരിക്കുന്ന ആൾ സന്തോഷിക്കും ക്യാപ്റ്റ നമ്മളൊക്കെ പറയുന്നത് തന്നെ ശരി ഇത് സ്നേഹിക്കുന്നവർ തമ്മിലുള്ള മത്സരയുദ്ധം ഇവിടെ ആര് ജയിച്ചാലും നേടിയാലും നഷ്ടപ്പെടുന്നവന്റെ പ്രാണൻ പിടയും ആ പിടച്ചിൽ ഒരു പക്ഷേ ഒരാളുടെ ജീവൻ എടുത്തേക്കാം സാർ എന്നോട് ചോദിച്ചു ജോ സാറ് സാറിനെ കൊല്ലുവെന്ന് എന്നാ മാറി ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് സാർ അങ്ങനെ ചെയ്യൂ ഭാര്യയും മോളെ നേടാൻ വേണ്ടി എന്റെ ജോ സാറിനെ എന്തിനാണ് ഞാൻ അയാളെ കൊല്ലുന്നത് അല്ലാതെ തന്നെ മരണവേദന കൊടുക്കാൻ എനിക്ക് കഴിയും എന്നിട്ട് കൊടുക്കുന്നുണ്ടോ ഞാൻ ഒന്ന് രോഹിണിയുടെ മുമ്പിൽ പോയി നിന്ന് പറഞ്ഞാൽ മതി ഞാൻ നിന്റെ ശരത്തേട്ടനാണെന്ന് വിദുരസുരയെ കൊന്നവൾ അത് വിശ്വസിക്കും എന്നിട്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടോ ഇതിൽ കൂടുതലൊന്നും മനുഷ്യനായി പറഞ്ഞവനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല കള്ളു കുടിക്കാതെ അയാൾ ആ ശീലം തുടങ്ങി അവിടെ എല്ലാവരും തകർന്നിരിക്കുക അവിടെ ഉള്ളവരുടെ ഇത്തിരി ദയ കാണിക്കണം എനിക്ക് അത്ര പറയാവുള്ളൂ നമുക്ക് ഈ നാട്ടിത് പോടാ മോനെ വിധിയാണ് രോഹിണിയിൽ നിന്ന് നിന്നെ അകറ്റിയത് ജോസുമായി അവളെ ബന്ധിപ്പിച്ചതും അതേ വിധി തന്നെയാ ഇനിയിപ്പോ ആരുടെയും ജീവിതം നീ കാരണമില്ലാതാവണ്ട
കറുപ്പിച്ച് പറയുക, അത് വിദുരസരെ അല്ല. അതുകൊണ്ടാ ഞാൻ അയാളെ കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. മാറടോ, മാറാനാ പറഞ്ഞത്? ഇവിടെ ആരുമില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഇപ്പൊ തടയേണ്ട കാര്യം എന്താ?